മോർണിംഗ് വെൽക്കം ഓൾ ഓഫ് യു ടു ഹാർട്ട് ആൻഡ് ബോൾ മോർണിംഗ് സെഷൻ. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുന്നതിന്റെ ഒമ്പതാമത്തെ നാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വൻ കാര്യങ്ങളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യട്ടെ. നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് സമയമെടുക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പട്ടണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ വലയം, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഇവരുടെ മേൽ ഉണ്ടായിരിക്കും. സോ ലെറ്റ്സ് ടേക്ക് ദിസ് ടൈം ടു പ്രേ ആൻഡ് സീക്ക് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ലെറ്റ് അസ് നോട്ട് വേവർ ഇൻ ഫെയ്ത്ത്, ബട്ട് ലെറ്റ്സ് കണ്ടിന്യൂ ടു ഫാസ്റ്റ് ആൻഡ് പ്രേ ടുഗെദർ. So let's take this time to pray. Father, we just want to thank you this morning once again. As we are together in prayer on the 9th day of fasting, we believe, God, that greater things are coming our way, O God. Father, help us to seek your heart. Help us to follow you, God, no matter what. കർത്താവേ, ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചി പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, as this corona, as this COVID season is spreading rapidly, Father, we pray together right now in the name of Jesus for a breakthrough upon the situation, God. കർത്താവേ, പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവേ, പത്രത്തിൽ സംഖ്യകൾ വർദ്ധിച്ചു വരുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവേ, ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing that you can't do, God. Father, we believe in the name of Jesus and we pray for healing upon our land. We pray for healing upon our nation. We pray for healing upon our city. കർത്താവേ, ഏതൊക്കെ ഏരിയകളിൽ ഹോട്ട്സ്പോട്ടുകളാണോ, ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ലോക്ക്ഡൗൺ ആണോ, ഏതൊക്കെ ഡിസ്ട്രിക്ട് റെഡ് സോൺസ് ആണോ, കർത്താവേ, ഞങ്ങൾ അവരെ എല്ലാം കർത്താവിന്റെ വലിയ കരം തിരുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for a breakthrough. We pray for a healing upon all these lands, God, Father. We pray that you will do a miracle upon this land, Father. We want to pray for our church, God, Father. Though it's been a while that we met together, but thank you, Father, for giving us these technologies to come and praise and worship you through online, God, Father. Thank you for all those who are joining us online. We pray a blessing upon every single person, oh God. Father, we just want to thank you for all the youngsters and our teenagers, God, Father, and our children who is attending their school, their education system online. Father, we pray a blessing upon them. കർത്താവേ, ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ഫോർ ലോങ് സ്ക്രീൻ ടൈംസ്, കർത്താവേ, ഐ പ്രേ ഫോർ ദ മെന്റൽ ഹെൽത്ത്, ഗോഡ്. ഐ പ്രേ ഫോർ ദ ഫിസിക്കൽ ഹെൽത്ത്, ലോർഡ്. ഐ പ്രേ ഫോർ ദ ഇമോഷണൽ ഹെൽത്ത്. കർത്താവേ, ആസ് ദേ ആർ സ്പെൻഡിംഗ് മോർ ടൈം ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ, ഐ പ്രേ ഐ ക്യാൻസൽ എവറി കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി. ഐ ക്യാൻസൽ എവറി കൈൻഡ് ഓഫ് ഡിപ്രസീവ് തോട്ട്സ്. ഫാദർ, വി പ്രേ ഫോർ യുവർ ഫെയ്ത്ത് ടു റൈസ്, യുവർ ഹോപ്പ് ടു റൈസ് ഇൻ ദം, ലോർഡ്. ഫാദർ, ഫാദർ, വി ഓൾസോ വാണ്ട് പ്രേ ഫോർ ഓൾ ദ ഐടി പീപ്പിൾ ഇൻ ആ ചർച്ച്. വി വാണ്ട് പ്രേ ഫോർ ഓൾ ദ ബിസിനസ് പീപ്പിൾ ഇൻ ദ ഹൗസ്, ഗോഡ്. ഫാദർ, വി വാണ്ട് പ്രേ എ ബ്ലെസിംഗ് ഓവർ ഈച്ച് വൺ ഓഫ് ദം, ലോർഡ്. ഫാദർ, ടുഡേ മോർണിംഗ് ആസ് വി ആർ കമ്മിംഗ് ടു യു ഇൻ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ, പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് കർത്താവിന്റെ ശബ്ദത്തെ ഞങ്ങളെ കേൾപ്പിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഫാദർ, വി താങ്ക് യു ഫോർ ദ ഹീലിംഗ് ദറ്റ് യു ഹവ് ഡൺ. താങ്ക് യു ഫോർ ദ മിറക്കിൾ ദറ്റ് യു ഹവ് ഡൺ. Thank you for the breakthroughs, God, Father. Today morning, we trust in your name. We believe in your name, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഉറയ്ക്കുന്നു. കർത്താവേ, ദൈവം അത്ഭുതം ചെയ്തതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും നമുക്കായിരിക്കാം. അല്പസമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് സമയമെടുക്കാം. Let's worship the Lord together. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, എന്തു മാറ്റം വന്നു എന്നിൽ. തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ, എന്തു മോദം വന്നു എന്നിൽ. വൻവിരാകൾ തന്നടുവിൽ സഹായമേകി, എൻ്റെ പാപ ഭാരമെല്ലാം തന്മേലേറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർക്കായൂറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർക്കായൂറ്റി, എന്തു മാറ്റം വന്നു എന്നിൽ. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, എന്തു മാറ്റം വന്നു എന്നിൽ. പൊന്നിണം തന്നെ വിലയായി വീണ്ടുകൊള്ളുവാൻ, എന്നുമെന്നും ഞാനവൻ്റേതൊന്നു മാത്രം. ദേഹമെൻ ദേഹി എന്നാത്മാവും, ദേഹമെൻ ദേഹി എന്നാത്മാവും, എന്തു മാറ്റം വന്നു എന്നിൽ.
എന്നുള്ളത്തിൽ വന്ന നാളിൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ എൻ വഴിയിൽ ദുർഘടങ്ങൾ എല്ലാം നീക്കി എൻ്റെ ആശ എൻ്റെ ലാക്കും ഒന്നു മാത്രം ഇല്ലിനി മൃത്യുവിൻ ഭീതി എന്നിൽ ഇല്ലിനി മൃത്യുവിൻ ഭീതി എന്നിൽ എന്തു മാറ്റം വന്നു എന്നിൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ രാത്രികാലം തീർന്നിടാറായി പ്രഭാതമെത്തി പ്രഭാതതാരം യേശുവാനിൽ വന്നിടാറായി എന്നുമൻ ഗാനമീതൊന്നു മാത്രം എന്നുമൻ ഗാനമീതൊന്നു മാത്രം എന്തു മാറ്റം വന്നു എന്നിൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ തന്നെ ഞാനുള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ ഇറ്റേണൽ ലൈഫ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ് നിത്യമായ ജീവിതം സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ഒരു ദാനമാണ് ഹെവൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്കിന്ന് രാവിലെ ഇന്ന് കടന്നു വരാൻ ദൈവം സഹായിച്ചല്ലോ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 3:11 അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു He has planted eternity in the human heart. നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളത്തിൽ ദൈവം നിത്യത നിയമിച്ചിട്ടുണ്ട് Saying the gospel to anyone is evangelism. ഏത് വ്യക്തിയോടും സുവിശേഷം പറയുന്നതാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ സുവിശേഷം എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് Gospel means good news. ഒരു നല്ല വാർത്തയാണ് സുവിശേഷം എന്ന് പറയുന്നത് നമ്മള് ദൈവത്തിന്റെ വചനം വായിക്കുന്ന സമയത്ത് നല്ല വാർത്തയല്ലാതെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും But the bad news is, man is a sinner. മനുഷ്യൻ പാപിയാണെന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അപ്പൊ പാപം എന്ന് പറയുന്നത് sin means to miss the mark. എവിടെയോ മിസ്സായിരിക്കുന്നു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മുടെ സാധ്യമാകുന്നില്ല അതാണ് മിസ് ചെയ്യുന്നത് ദൈവം തമ്പുരാൻ വളരെ വിശുദ്ധനായ പെർഫെക്റ്റ് ആയ ദൈവമാണ് നമുക്ക് ദൈവത്തോടൊപ്പമായി തീരുവാൻ ഒരിക്കലും സാധ്യമല്ല ഒരു മനുഷ്യൻ ഒരു പാറ എടുത്തിട്ട് അപ്പുറത്തോട്ട് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് സാധ്യമാകുകയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യന് സ്വയമായിട്ട് തന്നെത്താൻ ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല കാരണം എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പൊ ഗോഡ് ഹാസ് സെറ്റ് എ സ്റ്റാൻഡേർഡ് ദൈവം ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒരിക്കലും നമുക്കത് പ്രാപ്തമാക്കുവാൻ നമുക്ക് സാധ്യമല്ല ദൈവം അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കുന്നത് മനുഷ്യനെല്ലാം പാപികളാണ് ഒരു മനുഷ്യൻ നീ പാപിയാണെന്ന് പറയുന്നത് അവന് ഒരിക്കലും സഹിക്കത്തില്ല നീ എന്താ ഞാൻ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ
ഞാൻ ആരെയും ഒന്നും മോഷ്ടിക്കുന്നില്ല, ഞാൻ തെറ്റുകൾ ചെയ്യുന്നില്ല, ഞാൻ പാപമൊന്നും അങ്ങനെ ചെയ്യാറില്ല, ഞാൻ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന വ്യക്തിയോടും ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ പറയാണ് മാൻ ഈസ് എ സിന്നർ. അതൊരു ബാഡ് ന്യൂസ് ആണ് അല്ലേ? അടുത്തൊരു ബാഡ് ന്യൂസ് കൂടെ നമ്മൾ കേൾക്കുമ്പോൾ പ്രയാസം തോന്നും. ദ പെനാൽറ്റി ഫോർ സിൻ ഈസ് ഡെത്ത്. റോമാലേഖനം 6:23. ഫോർ ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിന്റെ ഒരു ശമ്പളമുണ്ട്, അത് മരണമാണ്. അപ്പൊ മാൻ ഇസ് എ സിന്നർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അനകളിച്ചൂടെ ഭീകരമാണ്. ആ പാപത്തിനൊരു ശമ്പളം ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 1,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന 1,000 രൂപ ഒരു അവന്റെ വേജസ് ആണ്, അവന്റെ ശമ്പളമാണ്. അപ്പൊ നമ്മൾ മനുഷ്യര് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരെല്ലാം പാപികളാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം മനുഷ്യര് പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി, അതിനൊരു ശമ്പളമുണ്ട്. ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നും. ദി പെനാൽറ്റി ഫോർ സിൻ ഈസ് ഡെത്ത്. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത്, എന്നാൽ ദൈവത്തിന് ഇത് നമ്മളെ കണ്ടിട്ട് നമ്മളോട് വലിയൊരു സഹതാപം തോന്നി, ഒരു കരുണ തോന്നി. ഗോഡ് ഡിസൈഡഡ് ടു കം ടു യു. ഇന്ന് രാവിലെ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുക. മനുഷ്യനെല്ലാം പാപികളാണ്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ആ രക്ഷപ്പെടുന്ന ഒരു വാർത്തയാണ്, ഗുഡ് ന്യൂസ് ആണ് സുവിശേഷം എന്ന് പറയുന്നത്. ഗുഡ് ന്യൂസ് അൾട്ടിമേറ്റ്ലി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ നമ്മൾ അറിയുന്ന, യേശുവിനെ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ നേരത്തെ പാടിയതുപോലെ യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ എന്ന് പറയുന്ന ഒരു ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗോസ്പൽ എന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ക്രൈസ്റ്റ് died for you. യേശു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു. അതാണ് ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യം. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ക്രിസ്തുവോ, റോമാലേഖനം 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ ക്യാൻസറിനാൽ ഭാരപ്പെടുകയാണ്, അല്ലെങ്കിൽ വൈറസിനാൽ ഭാരപ്പെടുകയാണ്. ആ മനുഷ്യന്റെ വൈറസ് എല്ലാം കൂടെ ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ ആ വൈറസ് സെല്ലുകളെല്ലാം ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകളെല്ലാം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യമാണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പൊ ആ വ്യക്തി, നമ്മൾ ആ വ്യക്തിയുടെ ആ വൈറസ് എല്ലാം എടുക്കുന്ന സമയത്ത് ആ വ്യക്തി സ്വതന്ത്രനായിത്തീരുന്നു. ഏത് വ്യക്തി അത് സ്വീകരിക്കുന്നു, ആ വ്യക്തി മരണത്തിന് അടിമപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്തു? യേശു കർത്താവ് നമ്മുടെ എല്ലാം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഞാൻ ചെയ്ത തെറ്റുകൾ, നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾ, നമ്മുടെ ജനനം മുതൽ നമ്മുടെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ള മനുഷ്യന്റെ സർവ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അതൊരു നല്ല വാർത്തയല്ലേ? യേശു മരിക്കുക മാത്രമല്ല, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റം വരുത്തിയത് കർത്താവ് യേശുവിനെ നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ്, കർത്താവിന്റെ സന്നിധി നമ്മളെ സമർപ്പിച്ചത് കൊണ്ടാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടാകുന്നത്. അത് നമ്മൾ അടുത്ത വാക്യം വായിക്കുന്നത്, യു ക്യാൻ ബി സേവ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ നമുക്ക് ഈ ഒരു വലിയൊരു വാർത്ത, അല്ലെങ്കിൽ ഈ ഗുഡ് ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കും. FSA ലേഖനം 2:8 വാക്യം ഇങ്ങനെ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ഗുണങ്ങൾ കൊണ്ടോ ഒരിക്കലും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ദാനമാണ്, ഗ്രേസ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ വലിയ ദാനമാണ് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ വചനം കേൾക്കുവാൻ നമ്മളെ ദൈവം പ്രാപ്തനാക്കിയത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. ഇന്ന് നമ്മൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ വലിയ ദാനമാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ ചെയറിലിരിക്കുകയാണ്. ഞാൻ ഈ ചെയറിലിരിക്കുന്നത് ഞാനത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കുകയാണ്. ഈ ചെയറ് എന്നെ താങ്ങും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ അങ്ങ് ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഓരോ ചിലപ്പോൾ സെറ്റിയിലോ സോഫയിലോ അല്ലെങ്കിൽ ചെയറിലോ ഒക്കെ ഇരിക്കുകയായിരിക്കും. ആ ഇരിക്കും, നമ്മൾ വിശ്വസിച്ച് നമ്മൾ അങ്ങ് ഇരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ആ ട്രസ്റ്റ്, നമ്മുടെ ആ വിശ്വാസം, അത് ദൈവത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് മീൻസ് ട്രസ്റ്റ്, വിശ്വസിക്കുന്നതാണ്. ഒരാളെ അന്ധമായിട്ട്, എന്ന് വെച്ചാൽ യേശു കർത്താവിനെ
നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അർത്ഥം തരുന്ന മാറ്റങ്ങൾ തരുന്ന യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. റോമാലേഖനം 10:9 വാക്യങ്ങൾ, യേശുവിനെ കർത്താവെന്ന ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറകി ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് രാവിലെ ഫസ്റ്റ് ഓഫ് ഓൾ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നല്ല വാർത്തയായി മാറുകയാണ്. മാത്രമല്ല റിസീവ് ഹിം ആസ് യുവർ ലോർഡ് ആൻഡ് യുവർ സേവിയർ, യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷകനായിട്ടും കർത്താവുമായിട്ടും സ്വീകരിക്കുക. കൺഫസ് യുവർ സിൻ, നമ്മൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. ഇങ്ങനെ ഏത് വ്യക്തി വിശ്വസിക്കുന്നോ ആ വ്യക്തിയാണ് ദൈവ മനുഷ്യനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീതിമാനായിട്ട് ദൈവം കണക്കാക്കുന്നത്. ആര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമോ, മാനസാന്തരപ്പെട്ട് ദൈവമേ ഞാൻ ഇന്നു മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കുമോ, ആ വ്യക്തിക്കാണ് സാക്ഷാൽ രക്ഷയുള്ളത്. അതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ രക്ഷ. മനുഷ്യന് സമാധാനം നൽകുന്ന, മനുഷ്യന്റെ ഉള്ളത്തിലെല്ലാം നിത്യത നിയമിച്ചിരിക്കുന്നത്, ഇറ്റേണിറ്റി നമ്മുടെ ഉള്ളത്തിലെല്ലാം നിയമിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ച എല്ലാ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ് ഈ സദ്വർത്തമാനം, ഈ നല്ല വാർത്ത, ഈ ഗുഡ് ന്യൂസ് മറ്റുള്ളവരോട് പറയണം എന്നുള്ളത്. അതിൽ ബൈബിളിൽ വളരെയധികം നല്ലൊരു ഉദാഹരണമുണ്ട്. ബൈബിളിലെ ആൻഡ്രൂ എന്ന് പറയുന്ന, അന്ത്രയോസ് എന്ന് പറയുന്ന യേശു കർത്താവിന്റെ ഒരു ശിഷ്യൻ, ആ ശിഷ്യന്റെ ലൈഫില് താൻ ഈ യേശുവിനെ കണ്ടുമുട്ടിയ സമയത്ത് താൻ അനുഭവിച്ച, താൻ എങ്ങനെയത് മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മളിന്ന് ചിന്തിക്കുന്നത് നമ്മൾ ഈ അനുഭവിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, യേശുവിനെ നമ്മൾക്ക് ജീവിതത്തിൽ രുചിച്ചറിയാൻ പറ്റിയത് അത് വലിയ ഭാഗ്യമാണ്. എവ്രി ക്രിസ്ത്യൻ ഈസ് കോൾഡ് ടു ബി എ വിറ്റ്നസ്. നമ്മൾ ഈ അറിഞ്ഞ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ ആൻഡ്രൂന്റെ ലൈഫിലെ 2-3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 1:35 35-42 വരെയുള്ള വാക്യങ്ങൾ, ജോൺ ചാപ്റ്റർ 1:35-42, അത് ഞാൻ 41-42 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കാം. അന്ത്രയോസ് തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ആൻഡ് ഹി ബ്രോട്ട് ഹിം ടു ജീസസ്, ഇൻട്രൊഡ്യൂസ് ജീസസ്. അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുക്കിലേക്ക് പരിചയപ്പെടുത്തി. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാനുള്ളത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം നമ്മളെ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. അപ്പോ വി മസ്റ്റ് ബ്രിങ് അവർ ഫാമിലി ടു ജീസസ്. നമ്മുടെ ഭവനത്തില് യേശുവിനെ അറിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവം അവരെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ അവരോട് സുവിശേഷം പറയുകയും ചെയ്യേണ്ടത്. അപ്പോ ഈ അന്ത്രയോസ് തന്റെ ലൈഫിൽ നല്ലൊരു എക്സാമ്പിളാണ്. തന്റെ സ്വന്തം സഹോദരനായ പത്രോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു യേശുവിന്റെ അടുക്കലേക്ക്. നമുക്കും അങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ കുടുംബ അംഗങ്ങളിലേക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുമാറട്ടെ. ഒരുപക്ഷെ നിങ്ങളെ ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മാത്രമായിരിക്കും കർത്താവിനെ അറിഞ്ഞത്. ഒരുപക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ആരെങ്കിലും ഈ രക്ഷകനായ യേശുവിനെ ജീവിതത്തിൽ രുചിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യും. നമ്മളെ ദൈവത്തിന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ലോകത്തിൽ ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ, വ്യത്യാസപ്പെടുത്തുവാൻ, മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. രണ്ടാമത്തെ ഒരു അനുഭവം, യോഹന്നാന്റെ സുവിശേഷം 6:1 1-14 വരെയുള്ള വാക്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. 5,000 പേരെ പോഷിപ്പിച്ച ആ ഒരു വലിയ ചരിത്രം. അതിൽ 8-9 വാക്യം ഞാൻ വായിക്കുകയാണ്. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത് എത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ ഇൻസിഡന്റ് ജനമെല്ലാം സുവിശേഷം കേൾക്കുവാൻ വേണ്ടി
കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടി എല്ലാവരും ഓടിക്കൂടി. അപ്പൊ യേശുവിനെ അവരോട് മനസ്സിലേക്ക് തോന്നി, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസ് എന്ന് അന്തരിയോസിനോട് ഇങ്ങനെ ആ സംഭാഷണം അന്തരിയോസ് മനസ്സിലാക്കി അവിടെ എല്ലാം സെർച്ച് ചെയ്ത് ഒരു ബാലനെ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബാലനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ അന്തരിയോസിനെയാണ് ഉപയോഗിച്ചത്. അപ്പൊ സ്വന്തം കുടുംബത്തില് സുവിശേഷീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ അന്തരിയോസിനെ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കൊച്ചു ബാലനെ. We must bring different age group to Jesus. ഏത് പ്രായത്തിലുള്ളവരെയാണെങ്കിലും കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അത് ചെറുപ്പമാണെന്നോ പ്രായമുണ്ടെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് മനുഷ്യനെ കൊച്ചു കുഞ്ഞാണെങ്കിലും, ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് 9 വയസ്സ് പ്രായമായിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു മാർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വന്നത്. വളരെ ഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ദൈവം എനിക്ക് ജനിക്കാനുള്ള ഒരു ഭാഗ്യം തന്നത്. എന്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ പിതാവ് ആ സമയത്ത് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ അടുക്കൽ വിളിച്ചിരുത്തി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷനോട് പറഞ്ഞു, മോനെ നീ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം, കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കണം. യു മസ്റ്റ് ബി ബോൺ അഗെയിൻ, നീ രക്ഷിക്കപ്പെടണമെന്ന് എന്റെ കൊച്ചു പ്രായത്തില് എന്റെ പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു. അതെന്റെ ലൈഫില് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് തുടങ്ങിയ അനേകര പ്രാർത്ഥനയും ദൈവത്തിന്റെ മഹാകരുണയും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ അന്ന് കേട്ട ആ ഒരു തിരുവചനം എന്റെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ നൽകുവാനിടയായി. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പാളിച്ചകളും ഒത്തിരി കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ അന്ന് നടന്ന വലിയൊരു അനുഭവം എന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ പറയുവാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ അവർ ഒരിക്കലും നശിച്ചു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കില്ല. ഏതെങ്കിലുമൊക്കെ സാധനം ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദൈവത്തിന്റെ തിരുവചനം അവരുടെ ഉള്ളതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്റെ എല്ലാ ലൈഫിലും, എന്റെ മാത്രമല്ല എന്നെ കേൾക്കുന്ന അനേകരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ ദൈവം അങ്ങനെ എത്രയോ അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടില്ലേ. നിങ്ങൾ കർത്താവിനെ കണ്ട് അറിഞ്ഞ നിമിഷം മുതല് എത്രയോ പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിച്ചിട്ടില്ലേ. ദൈവത്തിന്റെ മഹാകരുണയാണ്. അടുത്തതായിട്ട് ഈ അന്തരിയോസിനെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്ത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പൊ ഇവിടെയും നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് ആണെങ്കിലും അന്ത്രയോസിനടുത്ത് ചെന്നിട്ട് യവനന്മാര്, ഗ്രീക്ക് ആൾക്കാർ അവിടെ വന്ന് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ മുമ്പില് ഏത് കൾച്ചറെന്നോ ഏത് വംശങ്ങളെന്നോ ഒന്നും ഒരു വ്യത്യാസങ്ങളുമില്ല. We must bring other races to Jesus. മറ്റു വംശങ്ങളിലായിരിക്കുന്നവരെ, ഏത് നാനാ ജാതി മത വർണ്ണത്തിലുള്ളവരാണെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് പരിചയപ്പെടുത്തുവാൻ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. തന്റെ കുടുംബത്തിലും തന്റെ പ്രായഭേദമന്യേയും അത് കൾച്ചർ ഒന്നും നോക്കാതെ അന്തരീക്ഷത്തിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കുവാൻ വിശ്വസ്തനാണ്. നമുക്ക് ഇത് യേശുവിനെ കുറിച്ച് പറയാൻ നമുക്ക് പെട്ടെന്നുണ്ടാകുന്നത് ഭയമാണ്, ധൈര്യമില്ലാത്ത അവസ്ഥയാണ്. ആ ധൈര്യമില്ലാത്ത അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴാണ് ധൈര്യം വരുന്നത്. അപ്പോസ്തലന്മാരൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വചനങ്ങൾ സംസാരിക്കരുത്, അവരെ തർജ്ജനം ചെയ്തു. ആ സമയത്തെല്ലാം അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ, അങ്ങയുടെ വചനം ശക്തമായിട്ട് സംസാരിപ്പാൻ ഞങ്ങൾക്ക് ബോൾഡ്നസ് നൽകണമേ, ശക്തി നൽകണമേ. ഇന്ന് രാവിലെ ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവമേ, ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ സാധിക്കണം, സഹായിക്കണം എന്റെ ദൈവമേ. ഇൻട്രൊഡ്യൂസ് ജീസസ് ടു അതേഴ്സ്. ഒരുപക്ഷെ ഇപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിജിറ്റലായിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റിമണിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളോ അല്ലെങ്കിൽ മെസ്സേജുകളോ എല്ലാം നമുക്ക്
നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഓരോ വ്യക്തികൾക്ക് അയക്കുന്നത് വളരെ നല്ല. നമ്മുടെ സഭയിൽ തന്നെ അനേക വ്യക്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. Saying about Jesus anywhere and everyone. യേശുവിനെ കുറിച്ച് ഏത് സാഹചര്യങ്ങൾ കിട്ടിയാലും ഏത് മനുഷ്യനോട് പറയുന്നതാണ് സുവിശേഷത്തിന്റെ ആ വലിയ അനുഗ്രഹം. ദൈവത്തിന്റെ വരെ യുവർ ഗോസ്പൽ ഓഫ് ലോർഡ് ഈസ് ഹോപ്പ് ഓഫ് അവർ നേഷൻ. യു ആർ ദ ലോർഡ്. ഇറ്റ്സ് ദ പവർ ഓഫ് ഗോഡ് ഫോർ അവർ സാൽവേഷൻ. യു ആർ ദ ലോർഡ്. നമ്മുടെ ഹോപ്പ്, നമുക്കുള്ള നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശുവിനാണ്. ആ ഹോപ്പിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവ് യേശുവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിന്റെ വഴികളിൽ നമുക്ക് നടക്കാം. ഈ കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമാറാകട്ടെ. നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്നാണ് അവസാനമായിട്ട് സംസാരിച്ചത്? അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ ഇന്ന് തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെടണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഈ പ്രാർത്ഥന നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് ഏറ്റു പറയണം. കർത്താവ് യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. യേശു കർത്താവ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷയ്ക്കായി ഞാൻ വായുകൊണ്ട് ഏറ്റു പറയുന്നു. എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി അങ്ങനെ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിത്യജീവൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ഇറ്റേണൽ ലൈഫ്, ഈ ലോകവും അതിനുള്ള മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന ഏത് മനുഷ്യനും നിലനിൽക്കും, ജീവിക്കും. ഇതിനുശേഷം ഒരു ജീവിതമുണ്ട്. ആര് കർത്താവിനെ സ്വീകരിക്കുന്നോ അവർക്കൊരു നിത്യതയുണ്ട്. ഈ വലിയ സദ്വർത്തമാനം, ഈ വലിയ ഈ സുവിശേഷം, ഗുഡ് ന്യൂസ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ. മറ്റുള്ളവരോട് പറയാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. The gospel, O Lord, is the hope for our nation. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് കർത്താവ് യേശുവിന്റെ സുവിശേഷമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമമല്ല. The greatest name in this world is the Lord Jesus Christ. Name of the Lord Jesus Christ. ആ യേശുവിന് വേണ്ടി നമ്മളെല്ലാം സമർപ്പിക്കാം. ഈ വചനങ്ങളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all and you are very precious for the Lord Jesus Christ.